ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെയില്ലേ, ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അതിനെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ അതെന്നാ സംഭവിച്ചെന്നറിയാം, ഇന്നലത്തെ കാര്യം പറഞ്ഞില്ലേ. ഇന്നലത്തെ പെൺകുട്ടിക്ക് ഒളിച്ചോടിപ്പോയിട്ട് ഭയങ്കര കുറ്റബോധമുണ്ട്, തിരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത അങ്ങനെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ തന്നതെന്ന് വെച്ചാൽ, അവർ കല്യാണം കഴിഞ്ഞ് പുറത്തോട്ട് വന്ന് ജോലി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ടായി, ഒരു മോനും കൂടി ഉണ്ടായി. അപ്പോൾ അത്ര വരെയുള്ള ജീവിതം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷമാവാറായി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, 1 മാസത്തിനുള്ളിലാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അവർക്കിപ്പോൾ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ, അതെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. അവർ പ്രേമിച്ചടക്കുന്ന സമയത്ത് ഇല്ല, ഒരാളേ അല്ല കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ അത് എല്ലാവരും പറയുന്ന പോലെ ഇല്ല. കാരണമല്ല, ഇപ്പം എനിക്കൊന്ന് മിക്ക ആൾക്കാർക്കും ആണുങ്ങൾക്കും ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പുരോഗതി ഉണ്ടായാലും, എത്ര പുരോഗമന ചിന്താഗതി ഉണ്ടായാലും, എത്ര കാലം മാറിയാലും, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അവിടെ നല്ലോണം സ്നേഹത്തോടെ പെരുമാറി ഭർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് ജോലിക്കൊന്നും ഭാര്യ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ അവരെ ഡ്രസ്സ് ഇസ്തിരി ഇടുക, അവർക്ക് കൃത്യസമയത്ത് നല്ല ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ അവരോട് സ്നേഹത്തോടെ വർത്തമാനം പറയുക. ഇപ്പോൾ കൃത്യമായിട്ട് ഒരു സമയത്ത് വരുന്ന ആളാണെങ്കിൽ ആ സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ അവരെ ഫോൺ ചെയ്ത് ചോദിക്കുക, അയ്യോ ഇന്ന് നല്ല ലേറ്റായേ, അപ്പോൾ ഇന്ന് മീറ്റിംഗ് ഉണ്ടായി, അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇഷ്ടം ഒരുപാട് ആൾക്കാർക്ക്, എല്ലാവരും എല്ലാം പറയുന്നത്. അപ്പോൾ സാധാരണ ഭർത്താക്കന്മാർ അങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അവളുടെ, അവൾ ഇപ്പോൾ 2-ാമത് കെട്ടിയ ആൾ. അയാൾക്ക് ഇവൾ ആ സമയത്തിലെ ആ ഒരു സ്നേഹം അങ്ങനെയുള്ളതല്ല അയാൾക്ക് വേണ്ടത്. പിന്നെ നോർമലായിട്ട് സാധാരണ എങ്ങനെയാണ് ഭാര്യ ഭർത്താവ് ഉണ്ടാകുക, പക്ഷേ അവളെ മനസ്സ് അങ്ങനെയല്ല. അവൾ അപ്പോഴും ആ ഒരു സമയത്ത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേമിക്കുന്ന സമയത്ത് ആൾക്കാർ അങ്ങനെയല്ലേ, ഫോണ് ഫുൾ ടൈം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അന്നേരം അവർ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നിരുന്ന സമയത്ത് എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ ഇയർഫോൺ ഉണ്ടാവും, ഏത് സമയവും സംസാരിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുക, അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ അവർ ജോലി മാറി, ഉത്തരവാദിത്തപ്പെട്ട ജോലി ആയപ്പോൾ അയാൾ അതിലാണ് ശ്രദ്ധിക്കുന്നത്, അയാളെ ജോലി, അയാൾക്ക് പ്രമോഷൻ കാര്യങ്ങൾ. അപ്പോൾ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ എപ്പോഴും ഇവളെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചോദിക്കാൻ, ഭക്ഷണം കഴിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ രാവിലെ വരുമ്പോൾ ക്ഷീണമുണ്ടെങ്കിൽ എൻ്റെ ക്ഷീണമൊക്കെ കുറഞ്ഞ മരുന്ന് കഴിക്കണോ, അങ്ങനെ ഇല്ല കാര്യങ്ങളൊന്നും സംസാരിക്കാണ്ട് രാവിലെ അയാൾ കുളിച്ച് ഒരുങ്ങി ഓഫീസിലോട്ട് പോവും. പിന്നെ വൈകുന്നേരം വരും, വൈകുന്നേരം വന്നു കഴിഞ്ഞാലും ഇവളോട് പ്രത്യേകിച്ച് ഒന്നും ഒരിതില്ല. അയാൾ വന്ന് കുളി കഴിഞ്ഞ് പിന്നെയും മുന്നോട്ടേക്ക് പഠിക്കാനായിരുന്നു അയാൾക്ക് താല്പര്യം. അയാൾ ബുക്ക് എടുത്ത് പഠിക്കും, ഇല്ലെങ്കിൽ മൊബൈലിൽ, ഇപ്പോൾ മൊബൈൽ നോക്കി പഠിക്കാമല്ലോ, മൊബൈൽ നോക്കിയിട്ട് അയാൾ പഠിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവൾ ചോദിക്കും ഇന്ന് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് പറയാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഇല്ലെങ്കിൽ അയാൾ വാതാവരാത്ത വർത്തമാനം പറയുന്ന ആളായിരുന്നു. ഓഫീസിലെ കാര്യം, ഫ്രണ്ട്സിൻ്റെ കാര്യം, പുറത്തുള്ള എല്ലാം അവളോട് പറയുന്ന ആൾ ഒന്നും അയാൾക്കൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ ഒക്കെ അവളോട് സ്നേഹമില്ലായിട്ടൊന്നുമല്ല, അയാളെ ചിന്താഗതി എന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ പിന്നെ അയാൾ ഒരുപാട് ആഗ്രഹിച്ച അവളെ കിട്ടി അല്ലേ, ഇനി പിന്നെ അയാൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, അവളെ അതേപോലെ തന്നെ സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോകണം ചിന്തിക്കുന്നില്ല. അവളെ കിട്ടി, ഓക്കെ, അവളവിടെ ഉണ്ട് അല്ലേ, അങ്ങനെയാണ് അയാൾ ചിന്തിക്കുന്നത്. എന്നിട്ട് അയാൾ പക്ഷേങ്കിൽ ഇനി എനിക്ക് മുന്നോട്ടേക്ക് പഠിക്കണം, പിന്നെ പഠി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതാണ്, എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളാണ്, എന്നാലും മുന്നോട്ടേക്ക് ആൾക്കാർ പിന്നെയും പിന്നെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പം നല്ല നല്ല ജോലി, ശമ്പളം കൂടുതലെല്ലാം കിട്ടുമല്ലോ, അങ്ങനെ അയാൾക്ക് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ പഠിക്കണമെന്നും ജോലി ചെയ്തുകൊണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്ന അവള് മാറിയിട്ടില്ല, അതുകൊണ്ടാണ് അവൾക്ക് മാറി ചിന്തിച്ചുകൂടെ. അവൻ നല്ലോണം പഠിച്ചു കഴിഞ്ഞ് നല്ല ജോലി, ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തന്നെയല്ലേ നല്ലത് ജീവിതത്തിൽ. പക്ഷേ അവളെ മനസ്സ് ആ ഇതിൽ നിന്ന്, ആ കാമുകി നിലയിൽ നിന്ന് മാറുന്നില്ല, ഭാര്യ നിലയിലേക്ക് വരുന്നില്ല.
വരാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവൻ പഠിക്കുന്നതിന് അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാണ്ട് ഇടയ്ക്കിടയിൽ പോയിട്ട് അവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പറയുന്നത്, ഞാൻ രാവിലെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് വൈകുന്നേരം ആകുമ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ അവനോട് വർത്തമാനം പറഞ്ഞിരിക്കാനും പിന്നെ എല്ലാം ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവന് പഠിക്കാനും അങ്ങനെ ബുക്ക് വായിക്കാനും അങ്ങനെയാണ് അവൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എന്നോട് അതിന് മുന്നേ സ്നേഹപ്രകടനം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവൾ ബോറടിച്ച് പണ്ടാരടങ്ങി. പിന്നെ അവൾ പറയുന്നത്, ഞാൻ എന്ത് വന്നാലും പോവും, പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ പോയിട്ട് നാട്ടിൽ നിന്ന് എൻ്റെ മോനെയും കൂട്ടിയിട്ട് ഞാൻ എടിങ്ങും പോയി ജീവിക്കും ജോലി ചെയ്തിട്ട്, പിന്നെ എനിക്കിങ്ങനെ ജീവിക്കാനേ പറ്റൂല എന്ന്. അപ്പോൾ ആ കൊച്ച് വരാൻ തന്നെ കാരണം അതിന് ഒരു സപ്പോർട്ടില്ലാതെ കൊണ്ടാണ് ഇവൻ്റെ കൂടെ വന്നത് തന്നെ. അവളെ വീട്ടിൽ നിന്നാണെങ്കിൽ ആദ്യത്തെ ഭർത്താവിൻ്റെയും അമ്മേൻ്റെയും കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കണം. പിന്നെ ഒരു അത് പിന്നെ സാധാരണ വീട്ടുകാർ അങ്ങനെ പറയാം, പിന്നെ അല്ലാണ്ട് നീ വന്നോ ഡൈവേഴ്സായിട്ട് വന്നോ നമുക്ക് വേറെ കല്യാണം നോക്കാം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നോ നിന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും മിക്ക പേരൻസും പറയില്ല. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡൈവേഴ്സൊന്നും ചെയ്യുന്നില്ലെങ്കിലും ആ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തിച്ച് അവൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോയി അങ്ങനെ ഒരു മനസ്സമാധാനം പെൺകുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള അവസരം ഇല്ലാന്ന് കാണുമ്പോൾ തന്നെയാണ് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസം ജോലിയുള്ള കുട്ടികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അത് കുട്ടികളെ ഞാൻ പറയുന്ന അത് മനസ്സിലങ്ങ് ഉറപ്പിക്കണം, നമ്മൾ ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുള്ളത്. പണ്ടത്തെ കാലം തന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്താൽ മാന്യമായിട്ട് നല്ല സന്തോഷത്തിൽ ജീവിക്കുക, ഒരുപാട് യാത്ര ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, മനുഷ്യൻ്റെ കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങൾ ഇതല്ലാണ്ട് വേറെ എന്നാന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നത്. എന്താ വെച്ചാൽ മനുഷ്യന് സന്തോഷം എന്നാന്ന്, നല്ല സന്തോഷമുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുക, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല യാത്രകൾ, അങ്ങനെ പല പല ഇതിലെ ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ നല്ല വിദ്യാഭ്യാസം ജോലി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഭർത്താക്കന്മാരുടെ അടുത്ത് സഹിച്ച് ക്ഷമിച്ച് ജീവിതകാലം തേച്ചും ജീവിക്കണമെന്നൊന്നും പണ്ടത്തെ കാലത്തെ പോലെ ഞാൻ പറയുന്നില്ല. അങ്ങനെ വേണ്ടാതായിരിക്കാം ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ എല്ലാം ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയും ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 100% അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ പിന്നെ എല്ലാവരും പറയും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന്, അഡ്ജസ്റ്റ് ചെയ്താലേ ജീവിക്കാൻ പറ്റുമല്ലോ. ഇപ്പം ആ കൊച്ചിൻ്റെ കാര്യത്തിൽ തന്നെ നോക്കണം. ആ കൊച്ച് ഇപ്പം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് എന്നാണ് സ്നേഹം അധികം പ്രകടിപ്പിക്കില്ല അങ്ങനെ പറയുന്നെങ്കിലും ഇപ്പം താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അയാൾ തന്നെയാണ് നല്ലതെന്ന്. അവളെ നല്ല പേരും പോവില്ലായിരുന്നു, പിന്നെ അവളെ മോൻ്റെ കൂടെ അവൾക്ക് നിൽക്കുകയും ചെയ്യുക, അങ്ങനെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. ഇത് ആകെക്കൂടി നമ്മൾ എന്താ പറയുക, മൊത്തം പേര് ദോഷം വന്ന് നാറിയപ്പോൾ ആ നാട്ടിൽ അവളെ ഭർത്താവിൻ്റെ ബന്ധുക്കളെടുത്തും അല്ലെങ്കിൽ അവളെ നാട്ടിൽ അവളെ വീട്ടുകാരെടുത്തും എല്ലാം, പിന്നെ അവൾക്ക് ജീവിക്കുമ്പോൾ എപ്പോഴും ആ ഒരു രീതിയിലല്ല ആൾക്കാർ നോക്കുക, അതൊരിക്കും മാറുമല്ലോ. അപ്പോൾ ആ നാടും വീടും ബന്ധുക്കളും എല്ലാം വിട്ട് ഇവൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നോട്ടത്തിൽ നിന്ന് ഒന്ന് വിട്ടേക്കാലോ എന്നുള്ളതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ഉണ്ടായതും വരാൻ തോന്നിയതുമായ കാരണങ്ങൾ. പക്ഷേങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം വരുത്താണ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ സാഹചര്യം വന്ന് ഇനിയിപ്പോൾ പോകാനില്ലവർ തന്നെ ഞാൻ പറയുന്ന പിന്നെ ഒരുവിധം പറ്റുകയാണെങ്കിൽ അവരവരെ ഭർത്താവും കുട്ടികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ ജീവിതത്തിലും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്ക ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് എന്നാ പറയേണ്ടത്, കയ്യിലില്ലേനേക്കാളും വെല്ലേനെല്ലോ പിടിച്ചത് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേവൻ്റെത് ഇതേ ഉണ്ടായിട്ടില്ലോ, ഇത് അങ്ങനെ ജോലിക്ക് പോകില്ല, പിന്നെ ജോലിയൊക്കെ ഗൾഫിലൊക്കെ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേങ്കിൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്, ഇവൾക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യങ്ങൾ. അതിന് മുന്നേ കല്യാണത്തിന് മുന്നേ ഒന്നും അവൻ നല്ല വരുമാനം, കല്യാണ ശേഷം ഇവൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും. രണ്ടാമത് കല്യാണം കഴിച്ച ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും. പിന്നെ വീട്ടുകാരൊക്കെ വല്ലാണ്ട് പറയും, ചീത്ത പറയും. അപ്പോൾ ആദ്യത്തെ ഓൻ്റെ ഇരട്ടി ആ സ്വഭാവത്തിൻ്റെ മോശ സ്വഭാവത്തിൻ്റെ ഇരട്ടി ഇവനുണ്ട്,
ഇതൊക്കെ കല്യാണത്തിന് മുന്നേ മനസ്സിലായിരുന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒളിച്ചോടി പോകാൻ നിൽക്കുന്നവർ നിങ്ങൾ ഈ പ്രേമിക്കുന്ന സമയത്ത് ഇല്ല സ്വഭാവം ഒന്നായിരിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് വീട്ടുകാർ ആലോചിച്ച് നല്ലൊരു കല്യാണം കഴിപ്പിച്ച് തന്ന് പുറമേ നിന്ന് കാണുന്നവർക്ക് നല്ല ഭർത്താവ് കുട്ടികൾ എല്ലാമെന്ന് നമുക്കും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് പിന്നെ വേറൊരാളുടെ കൂടെ പോയിട്ട് നമുക്ക് ജീവിതം നന്നാവുക എന്നുള്ളത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പിന്നെ കഷ്ടപ്പാട് സഹിച്ചാൽ മാത്രമേ രണ്ടാമത് കല്യാണം കഴിച്ച ആളെ കൂടെ പിന്നെ സക്സസ് ആയിട്ട് ജീവിക്കാൻ കഴിയൂ. ഇല്ലെ പിന്നെ അത്രയും കഷ്ടപ്പാട് സഹിക്കുന്നത് ആദ്യത്തെ ആൾ കൂട്ടിനെ പിന്നെ പേരുദോഷവുമില്ല വീട്ടുകാർക്കും. ജീവിതകാലം തേച്ച് പേരുദോഷമില്ല, ജീവിതകാലം തേച്ചു അല്ല. എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ എന്താ പറഞ്ഞിരുന്നറിയാം, നമുക്കൊന്നും ചെറിയ കാലഘട്ടത്തിലെ അങ്ങനെയൊന്നൊരു പ്രേമം അങ്ങനത്തെന്നും തോന്നതിൻ്റെ കാരണം തന്നെ ഈ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ ആദ്യം പറഞ്ഞിരുന്നുണ്ടാന്ന്. പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അങ്ങനെ ഒരാളെ പ്രേമിച്ച് ഒളിച്ചോടി അങ്ങനെ ചെയ്താൽ ആൾക്കാരെല്ലാം പറയും പറയും, പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയും ആ പെണ്ണ് അങ്ങനെ ഒളിച്ചോടിയതാന്ന് പറയും. പിന്നെ നമുക്ക് മോളുണ്ടെങ്കിൽ മോളെ കല്യാണത്തിൻ്റെ സമയം പറയും ആ ഒളിച്ചോടി പെണ്ണിൻ്റെ കല്യാണം പറയും. അപ്പം നമ്മളെ മോക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ പറയും എൻ്റെ അമ്മമ്മയിലും പണ്ട് അങ്ങനെ ഒളിച്ചോടി അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോൾ നമ്മൾ തലമുറകളായിട്ട് നമ്മളിത് കേൾക്കേണ്ടി വരും. നമ്മൾ ജീവിച്ചിരുന്ന കാലത്തും കേൾക്കണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളും മക്കളെ മക്കളും ഇത് കേൾക്കണം. പിന്നെ അപ്പോൾ എന്തൊരു നാണക്കേടാണ്, അങ്ങനെ ഒരു നാണക്കേടിലെ സംഭവം തന്നെയായിരുന്നു. നമ്മൾ സാധാരണ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ. അന്നേരം ശരിക്കും നടന്നു പോകുന്നത് കല്യാണം കഴിഞ്ഞു ഭർത്താവിൻ്റെ കൂടെ ജീവിതകാലം തെച്ചും ജീവിച്ചു അങ്ങനെയാണ്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കണമെന്നൊന്നും പറയുന്നില്ല. മാന്യമായിട്ട് ഡൈവേഴ്സായിട്ട് രണ്ടാം കെട്ട് കെട്ടുന്നതിന് എന്നാൽ കുഴപ്പമായ നല്ലതാന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ പ്രശ്നമില്ല, ഇവർ ഇങ്ങനെ നാണം കെട്ടിട്ട് ഭർത്താവിനെയും കൊച്ചിനെയും ഉപേക്ഷിച്ച് വേറൊരുത്തൻ്റെ ഒപ്പം പോയി എന്നില്ല ഇതൊന്നും വരാണ്ട്. പിന്നെ വീട്ടുകാരാണ് കുറച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് നമ്മളെ കല്യാണം കഴിച്ച് കുറച്ച് കാലം ജീവിക്കും, നമുക്ക് അവരുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരോട് പറയുമ്പോൾ അവർ സംസാരിക്കുക, നല്ല രീതിയിൽ പോകുന്നില്ല. അത് പോകില്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരുപാട് നിൽക്കാണ്ട് നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഡൈവേഴ്സ് ചെയ്ത്. ഇപ്പം തന്നെ പെണ്ണ് കിട്ടാതെ കാലഘട്ടമാണ്. രണ്ടാം കല്യാണത്തിനെല്ലാം ഇഷ്ടം പോലെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും പേരുദോഷമൊന്നും വരുത്താണ്ട് വീട്ടിൽ വന്ന് ഡൈവേഴ്സ് ചെയ്തിട്ട് രണ്ടാമത് കെട്ടുമ്പോൾ അതങ്ങ് ആ പേരുദോഷവും നല്ല രീതിയിൽ യോഗമുള്ളവർക്ക് മുന്നോട്ട് പോകും അത്ര തന്നെ. അതുകൊണ്ട് ഭർത്താവിൻ്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വെച്ചിട്ട് പിന്നെ ഒളിച്ചോടി പോകുന്നവർക്ക് രണ്ടാമത് അവരെ ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പാവം തോന്നുന്നുണ്ട്. ഇപ്പം പോലും അവൾ പറയുന്നതെന്ന് വെച്ചാൽ ഒട്ടും അവൻ്റെ കൂടെ ഒരു സന്തോഷത്തോടെയല്ല ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഒളിച്ചോടി പോകുന്ന ആരുണ്ടെങ്കിലും ഒന്നും കൂടി ആലോചിക്കണം കേട്ടോ. ഓക്കെ, ഏതായാലും വെയിറ്റ് ചെയ്തവർക്ക് എൻ്റെ ബാക്കി കിട്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.